നാലാം അക്ഷരയിൽ തലയ്ക്ക് മീത ഒരു ചാണുയരത്തിൽ സൂര്യൻ കത്തിജ്വലിക്കുന്ന ചെമ്പിന്റെ തറയാക വെട്ടിപ്പഴുക്കുന്ന മഷറയിൽ ഏഴ് വിഭാഗത്തിന് അല്ലാഹു തന്നെ തണലേകും അല്ലാഹുവിന്റെ തണലല്ലാത്ത ഒരു തണലുമില്ലാത്ത മഷറയിൽ. അപ്പൊ 15 കോടി കിലോമീറ്റർ അകലെ സൂര്യൻ കത്തിച്ചലിച്ചാൽ ഈ റോട്ടിലൂടെ ചെരുപ്പില്ലാതെ നടക്കാൻ നമുക്ക് കഴിയൂല. ഒരു സിമെന്റിന്റെ തറ അല്ലെ ടാറിട്ട റോഡ് അത് ചൂടായാൽ ചെരുപ്പില്ലാതെ നടക്കാൻ കഴിയൂല. 15 കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യന്റെ ചൂടേറ്റിട്ട് ഇവിടുന്ന് സിമന്റ് തറയിലൂടെ ചെരുപ്പില്ലാതെ നടക്കാൻ കഴിയാത്ത മുമ്മിനെ തലയ്ക്ക് മീത ഒരു ചാണുയരത്തിൽ സൂര്യൻ കത്തിജ്വലിക്കുന്ന മഷറയിൽ ചെരുപ്പുണ്ടാവോ? ഇത് ചെരുപ്പ് വസ്ത്രം ഉണ്ടാവോ? ഇത് വസ്ത്രം. റസൂല് പറയുന്നത് ഞാൻ കേട്ടതാണ്. അഷറയിൽ ഒരാൾക്കും ചെരുപ്പുണ്ടാവില്ല, ഒരാളും ചേലാക്രമം ചെയ്യപ്പെട്ട വിധത്തിലാവില്ല, ഒരാൾക്കും അവിടെ ചെരുപ്പുണ്ടാവുകയില്ല, വസ്ത്രമുണ്ടാവുകയില്ല, ചേലാക്രമം ചെയ്യപ്പെട്ട വിധത്തിലുമല്ല. നബിയെ അങ്ങനെയാകുമ്പോൾ ആണും പെണ്ണും ഉണ്ടാവില്ലേ അവിടെ? അവര് പരസ്പരം ഔറത്തിലേക്ക് നോക്കില്ലേ നബിയെ? ആണും പെണ്ണും അക്ഷറയിൽ ഉണ്ടാകുമല്ലോ, പരസ്പരം ഔറത്തിലേക്ക് നോക്കുമല്ലോ. എന്താ നിങ്ങൾ ഈ പറയുന്നത് നബിയെ? ഉടനെ ഹബീബിന്റെ മുഖത്ത് വല്ലാത്ത ഭാവ പകർച്ച. റസൂൽ പറഞ്ഞു, ആയിഷ എന്തേ നീ വിചാരിച്ചത്? ആയിഷ നീ എന്താ വിചാരിച്ചത്? അല്ലംറു അശദ്ദു മിൻ ദാലിക, അല്ലംറു അഹമ്മു മിൻ ദാലിക. കാര്യം ഇതിനേക്കാൾ എത്രയോ ഗൗരവമാണ്. ആ മഹ്ശറയുടെ ഭയാനകത കൊണ്ട് ഒരാൾക്കും മറ്റൊരാളുടെ ഔറത്തിന്റെ കാര്യത്തിലോ സൗന്ദര്യത്തിന്റെ കാര്യത്തിലോ യാതൊരു ശ്രദ്ധയും ഉണ്ടാവുകയില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അതല്ലാത്ത ഒരു വഴി, അള്ളാഹുവിൽ നിന്ന് രക്ഷ കിട്ടലല്ലാത്ത ഒരു വഴി ഇല്ല. ആ മഹ്ശറയിൽ ഏഴ് വിഭാഗത്തിന് അള്ളാഹു തണലേകുമല്ലോ. റബ്ബിന്റെ തണലല്ലാത്ത ഒരു തണലുമില്ലാത്ത മഹ്ശറയിൽ ഒന്നീമാമുനാദിൽ നീതിമാനായ ഭരണാധികാരിയാണ്. രണ്ട് വശാബുൻ നശാഫീ ഇബാദത്തില്ലാ, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി അവൻ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരനാണ്, ചെറുപ്പക്കാരിയാണ്. ഒരാള് അയാളുടെ യുവത്വം അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ചെലവഴിച്ചാൽ അറശിന്റെ തണല് കിട്ടും. അള്ളാഹുവേ നീ ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാരികൾക്കൊക്കെ നിലക്ക് നീങ്ങാൻ തൗഫീക്ക് നൽകണേ റബ്ബേ. ഒരുതരം അഹങ്കാരം മനുഷ്യന്റെ മനസ്സിലുണ്ടായാൽ പിന്നെ അവനോട് വാഴന്ന് പറഞ്ഞിട്ട് പോലും കാര്യമല്ല, ഫലിക്കൂല. 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആക്സിഡന്റിൽ പെട്ട് മരിച്ചു. ഈ അടുത്ത് അവൻ്റെ ഫേസ്ബുക്കിൽ അവൻ ലാസ്റ്റ് കുറിച്ചതെന്താണെന്നറിയോ? ഉപദേശം സ്വീകരിക്കുന്നതല്ല, ഉപദേശം സ്വീകരിക്കില്ല. ഉപദേശമൊന്നും കേൾക്കണ്ട, വളർന്നു വരുന്ന തലമുറക്ക് ഉപദേശത്തോടൊന്നും താല്പര്യമില്ല, അതിനോടൊന്നും അവർക്ക് ഒരു താല്പര്യവുമില്ല, അതൊന്നും അവർ സ്വീകരിക്കുകയുമില്ല. പടച്ചവനെ നമ്മളെ ചെറുപ്പക്കാരെയൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ശാബുൻ നശഫീ ഇബാദത്തില്ലാ, ജല്ല ജലാലായ അല്ലാഹുവിന്റെ ഇബാദത്തുമായി കഴിഞ്ഞുകൂടുന്ന യുവാവാണ്, യുവതിയാണ്. അവർക്ക് റബ്ബിന്റെ കോടതിയിൽ അറശിന്റെ തണലാ.
യുവാക്കളുടെ ഏത് കർമ്മങ്ങൾക്കും പ്രാധാന്യമുണ്ട്. 60 വയസ്സുള്ള ഒരാൾ രണ്ടരക്കാത്ത് നിസ്കരിച്ചു, 25 വയസ്സുള്ള ചെറുപ്പക്കാർ രണ്ടരക്കാത്ത് നിസ്കരിച്ചു, അള്ളാഹുവിൻ്റെ ശ്രദ്ധയും നോട്ടവും താല്പര്യവും ഇഷ്ടവും കൂടുതൽ ഏതിനോടായിരിക്കും? 25 വയസ്സന്മാർ നിരാശരാകാൻ വേണ്ടി പറയല്ലത്, ചെറുപ്പക്കാരൻ ആരോഗ്യം തന്നാൽ ആ ഒരു സമയത്ത് ഇബാദത്ത് ചെയ്യാനൊക്കെ വലിയ മടിയായിരിക്കും. ആ സമയത്ത് ചെയ്യുന്ന ഇബാദത്തിന് അള്ളാഹു വലിയ പ്രാധാന്യം കൊടുക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആരോഗ്യത്തിന്റെ ഗാത്രനായ ചെറുപ്പക്കാരന് ഇബാദത്തിൽ മുഴുകുമ്പോൾ ഇലാഹായ റബ്ബ് ആ ചെറുപ്പക്കാരനെ വിളിച്ച് പറയുമല്ലോ, അയ്യോ ഹശാബ് അത്താരിഖു ശഹവതഹൂലി അൽ മുബദിലു ശബാബഹൂലി. ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, യുവത്വം എനിക്ക് വേണ്ടി സമർപ്പിച്ചവനെ, എനിക്ക് വേണ്ടി ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ചവനെ, അന്ത ഇന്ദി കബലി മലായികത്തി, നിനക്ക് ഞാൻ നൽകുന്ന സ്ഥാനം എന്റെ ചില മലക്കുകൾക്ക് നൽകുന്ന സ്ഥാനമാണെന്ന് അത്തരത്തിലുള്ള ചെറുപ്പക്കാരോട് അള്ളാഹു വിളിച്ചു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നില്ല. മൂന്നാമത് പറഞ്ഞത് അറശിന്റെ തണൽ ലഭിക്കുന്ന ആളുകളെ പരിചയപ്പെടുത്തുന്നിടത്ത് മൂന്നാമതായി പറഞ്ഞത് റജുലുൻ ഒരാളാണ്, അൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, അയാളുടെ ഹൃദയം എപ്പോഴും മസ്ജിദുമായി നല്ല ബന്ധത്തിലാണ്, അയാളുടെ ഹൃദയം എപ്പോഴും പള്ളിയുമായി ബന്ധത്തിലാണ്, പള്ളിയുടെ പോരായ്മകൾ പരിഹരിക്കുന്നതിൽ അയാൾ ശ്രദ്ധാലുവാണ്, പള്ളിയുടെ കടം വീട്ടുന്നതിൽ അയാൾ ശ്രദ്ധാലുവാണ്. ജമാഅത്തിന് അള്ളാഹുവേ ആളില്ലാതെ വരുമോ, ജമാഅത്ത് നടക്കാതെ പോകുമോ, അയാൾക്ക് പേടിയാണ്. പരമാവധി ഓരോ വക്തിലും പള്ളിയിൽ ജമാഅത്തിനെത്തുന്ന കാര്യത്തിൽ അയാൾ ശ്രദ്ധാലുവാണ്. അങ്ങനെയുള്ള റജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദി, പള്ളിയുമായി നല്ല ബന്ധം പുലർത്തുന്ന ആളുകൾ, അവർക്ക് അള്ളാഹു അർശിന്റെ തണലേകുമെന്ന് ഖാല റസൂലുള്ളാഹി